ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വ്ളോഗായിട്ട് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് ഗപ്പികളെ എങ്ങനെ പെട്ടെന്ന് വളർത്താം അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോ കേൾക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലൊരു ബോൾ ഉണ്ട്, ഈ ബോളിൽ ഒരു റൂമിൻ്റെ ഉള്ളിലൊരു മീനിനെ വളർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു മീൻ വാങ്ങാൻ പോകുന്നതിൻ്റെ ചെറിയൊരു വ്ളോഗ്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ വിലക്കുള്ള മീനുകളും മീൻ ഷോപ്പിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ സമയം കളയേണ്ട നേരം നമുക്ക് മീൻ ഇതിലേക്ക് ഒരു മീനിനെ വാങ്ങാൻ വേണ്ടി പോകാം. അപ്പോൾ പിന്നെ ആ ഷോപ്പിലത്തെ മറ്റു കാര്യങ്ങളും വെക്കാണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോകാം. ഇപ്പൊ ജോഡി ഏതാണുള്ളേ? നമുക്ക് ചെറിയ ബോളിൽ വളർത്താനാ. കുറച്ച് നല്ല ആയിക്കോട്ടെ. ഒരു ബോളിൽ പെട്ടെന്ന് ചാവാത്ത ബോളിൽ ഇട്ടേക്കാനാണ് സാധാ മനസ്സിലായത്. അങ്ങനത്തെ റൂമിനുള്ളിൽ വെക്കാനാണ്. ഒരു ജോഡി അതെയോ? മറ്റേ അങ്ങനത്തെ ഗോൾഡ് ഫിഷ് ഒക്കെ വലുതാവുമ്പോ പെട്ടെന്ന് പണിയാവൂല. ഇതാണ് വേറെ എന്താ സാധനത്തിന് വരുന്നത്? ഈതാണോ? ഇത് ബോളിൽ അല്ല, ബോളിൽ പറ്റോ? ബോളിൽ പോയപ്പോ പെട്ടെന്ന് ചാവുന്നതാണ് കുറച്ചൊക്കെ വലിപ്പമുള്ളത്. അതാണ് ചെറുതായിട്ട് അങ്ങനെ നമ്മൾ ഒരു മീൻ വാങ്ങി ഒന്ന് വാങ്ങിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ വാങ്ങിക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോളാണല്ലോ വളർത്തുന്നത്, ചെറിയ ബോളിൽ പെട്ടെന്ന് ചത്താരോ എന്നുള്ള വീടുകൊണ്ട് ഒരു ഗോൾഡ് ഫിഷിന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ വാങ്ങണം, അഥവാ ചാവുന്നില്ല എന്നുണ്ടെങ്കിൽ വാങ്ങണം. പിന്നെ വലിയൊരു അക്കൂറും കയ്യിലുണ്ട്. എന്നിട്ട് പിന്നെ കുറേ ഗപ്പീസിനെ വളർത്തുന്നതുകൊണ്ട് നമ്മൾ ഈ ഇത് ഒന്നേ വാങ്ങിയുള്ളൂ. അപ്പോൾ വാങ്ങിയതാ ഈ ഒരു ഗോൾഡ് ഫിഷാണ്. അപ്പോൾ ഇത് നമുക്ക് ആ ബോളിലിട്ട് കാണുന്നില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. നമ്മൾ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താ ഈ ഗോൾഡ് ഫിഷ് നമ്മൾ ബോളിലിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര ഉള്ളൂ, ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ഇത്ര ചെയ്തോളൂ. അപ്പോൾ ഇനി നമ്മൾ കുറേ ഗപ്പീസിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാണുന്ന കുറച്ച് വീഡിയോ കൂടി നമുക്ക് കാണാം. ഓക്കെ, ബൈ.